ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഏവർക്കും തസ്സുസ് ലോഗിലേക്ക് സ്വാഗതം. നമുക്ക് അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനതിന് 3 വെണ്ടയ്ക്ക, 1 മുരിങ്ങയ്ക്ക, 1 ക്യാരറ്റ്, അതുപോലെ തന്നെ 2 കോവയ്ക്ക, 1 ചെറിയ കഷ്ണം ചേന, 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ഉള്ളിയും തക്കാളിയും ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഉരുളക്കിഴങ്ങ് നമുക്ക് പീൽ ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിലോട്ടിടാം. അങ്ങനെ 2 ഉരുളക്കിഴങ്ങ് നമ്മൾ പീൽ ചെയ്തിട്ട് വെള്ളത്തിലോട്ടിടുന്നുണ്ട്. എപ്പോഴും നമ്മൾ അരിയുന്നതിന് മുന്നേ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങയ്ക്കായും അതുപോലെ ഒന്ന് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് നമുക്കൊന്ന് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും അതുപോലെ പീലൊന്ന് ചെയ്ത് നമ്മൾ എല്ലാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഉള്ളി, ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. നമുക്കതും കൂടി മുറിച്ചിടാം. അതുപോലെ ഒരു കായുണ്ട്, അതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി. നമുക്കത് ഒന്ന് തൊലി ഒന്ന് പുറമേ മാത്രം ഒന്ന് ചെത്തിക്കളയുകയുള്ളൂ. ആ കരിമ്പൻ തൊലി എന്നാണ് അതിൽ പറയുന്നത്. കരിമ്പൻ തൊലി മാത്രം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചാത്തി വെച്ചെത്തി എടുത്തിട്ട് നമുക്കതും, അതൊക്കെ കറയുള്ള സാധനമായതുകൊണ്ട് നമുക്ക് എപ്പോഴും വെള്ളത്തിലോട്ട് തന്നെ കഴുകിയിടണം. ചെത്തി ഇടേണ്ടതാണ്. ഇത് നമുക്ക് കോവയ്ക്കാണ്, 2 കോവയ്ക്ക എടുത്താൽ മതി. അതുപോലെ അതും അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് ഇടാം. അതുപോലെ ചെറിയ ഉള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ഞാനിവിടെ 4 കഷ്ണം ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കാം. ചേന എടുത്തിട്ടുണ്ട്, ചേനയുടെയും പകുതി എടുത്തിട്ട് നമുക്ക് ഒന്ന് ചെത്തി വെള്ളത്തിലോട്ടിടാം. ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചീരയുടെ തണ്ടാണിത്. ചീരയുടെ തണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചക്കക്കുരു എന്തുണ്ടെങ്കിലും നമുക്ക് അവിയലിനിടാവുന്നതാണ്. ഞാൻ ഇവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ കഴുകി നല്ലപോലെ വാഷ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കൂടി വാഷ് ചെയ്യുകയാണ്. പൈപ്പ് വെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതാണ്. ഇനി ഒന്നും കൂടി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി. ഇതുപോലെ വെണ്ടയ്ക്കൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലവണ്ണം തിരുമ്മി വേണം ഉപയോഗിക്കാനും. ഡസ്റ്റ് കൂടുതൽ കയറിയിരിക്കുന്ന വെണ്ടയ്ക്കയിലാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ 4 നീളത്തിൽ അരിഞ്ഞിട്ടാണ് നമ്മൾ അവിയലിന് എടുക്കുന്നത്. എപ്പോഴും വെജിറ്റബിൾസ് എല്ലാം നീളത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. വെണ്ടയ്ക്ക് നമ്മളിങ്ങനെ എടുത്തിട്ട് നെടുകെ ഒന്ന് കീറി, പിന്നെ സൈഡിലായിട്ട് ഒന്ന് കീറി 4 നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഒരുപാടായി പോകണ്ട, 2 വെണ്ടയ്ക്കയോ അല്ലെങ്കിൽ 3 വെണ്ടയ്ക്കയോ ആവാവുള്ളൂ. ഒരുപാട് വെണ്ടയ്ക്ക ആവാൻ പാടില്ല. കൊഴുകൊഴുപ്പ് കൂടും, വഴുവഴുപ്പൊക്കെ ഇല്ല, അത് കൂടും. ടൊമാറ്റോൻ്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കാം, പകുതി വേണമെങ്കിലും ഇടാം. ഉരുളക്കിഴങ്ങ് നമുക്ക് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ വെജിറ്റബിൾസും നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മുരിങ്ങയ്ക്കയാണിത്. മുരിങ്ങയ്ക്കയും നീളത്തിൽ അരിഞ്ഞതിന് ശേഷം ചെറിയ ഉള്ളിയും കൂടെ, ചെറിയ ഉള്ളി എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മളുടെ വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മൂടി വെച്ചൊന്ന് ആവിയേറ്റി എടുക്കാം. അവിടെ ഇത്രയും വെള്ളമേ ഉള്ളൂ ഇതിനകത്ത്. അര ഗ്ലാസ് വെള്ളം മാത്രം ചേർക്കാവുള്ളൂ. എന്നിട്ട് മൂടി വെച്ച് നമുക്കതൊന്ന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ചേർത്ത് നമുക്കൊന്ന് മൂടി വെച്ച് ആവിയേറ്റാം.
അത് ആവി വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് മുക്കാൽ കപ്പോളം തേങ്ങ ഇടാം. വെളുത്തുള്ളി രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ടല്ലി ചെറിയ ഉള്ളിയും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ അര ടീസ്പൂൺ ചെറിയ ജീരകം ക്യൂമിൻ സീഡ് ഇട്ടിട്ട് നമുക്കത് ചതച്ചെടുക്കണം. നമ്മൾ വെജിറ്റബിൾസിൽ മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ട് നമ്മൾ അരപ്പിൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി, ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട. അതിനുശേഷം നമ്മൾ വെന്ത് വെന്ന നമ്മളുടെ കൂട്ടിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം, നമുക്ക് ഈ കളറാണ് ഇഷ്ടം. അപ്പം നമ്മൾ അരപ്പൊടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കണം, 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ചേർക്കാം, ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ വെളിച്ചെണ്ണയും ലാസ്റ്റ് തൂകി നമുക്കിത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. വെരി ടേസ്റ്റി ആയിട്ടുള്ള അവിയലായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു ഇന്നലെ ഉണ്ടാക്കിയിട്ട്. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പം നിങ്ങൾക്ക് കോവയ്ക്ക അതുപോലെ വെണ്ടയ്ക്കയുടെയൊക്കെ അളവ് കുറയ്ക്കാം കേട്ടോ.